ദൈവനാമത്തിന് സ്തോത്രം. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ നല്ലയിടയൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനം. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും നമുക്കൊന്നിച്ച് ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ആയുസ്സും ആരോഗ്യവും നൽകിയ സർവകൃപാലുവായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ആമുഖമായി അറിയിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ, വാട്സപ്പ് നമ്പറുകൾ, ഇമെയിൽ ഐ ഡി എന്നിവയിൽ കൂടെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ദൈവോദന ശുശ്രൂഷയിൽ പങ്കുചേരുക. ഞങ്ങളുടെ വിവിധ ഓൺലൈൻ ക്ലാസുകൾ യൂട്യൂബ് ചാനൽ വഴി പഠിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ നല്ല വക്താക്കളാക്കി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നാം ഒന്നിച്ച് പങ്കിടുന്ന വിഷയം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി പഠിച്ചുകൊണ്ടുവന്ന ദൈവത്തിൻ്റെ സന്ദർശനം എന്നുള്ള വിഷയത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. നാം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി ദൈവം സന്ദർശിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ, ഒരു ദേശത്തിൽ, ഒരു വ്യക്തിയിൽ, ഒരു ജനതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഏതൊക്കെ നിലകളിലാണെന്ന് പഠിക്കുകയുണ്ടായി. അതിന് ആധാരമായി നാം എടുത്ത വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 50:24. അനന്തരം യോസഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം വിവിധ നിലകളിൽ സന്ദർശിക്കുന്നു, വിവിധ മേഖലകളിൽ സന്ദർശിക്കുന്നു. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡുകളിലായി നാം കണ്ടത് ദൈവം സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മകൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ എപ്പിസോഡിൽ നാം പഠിക്കുകയുണ്ടായി സാറയോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ദൈവം സന്ദർശിക്കുമ്പോൾ നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. കഴിഞ്ഞ രണ്ടാം ഭാഗത്തെ എപ്പിസോഡിൽ നാം പഠിക്കുകയുണ്ടായി ഇസ്രായേൽ ജനത്തിനോടുള്ള ബന്ധത്തിൽ കഷ്ടത മാറ്റുന്ന ദൈവിക സന്ദർശനം. മൂന്നാമതായി നവോമി ബേത്ലഹേമിനെ കുറിച്ച് കേട്ടതിനോടുള്ള ബന്ധത്തിൽ ദൈവം സന്ദർശിച്ചപ്പോൾ ബേത്ലഹേമിൻ്റെ ക്ഷാമം മാറിയതായി. ഇന്ന് നാലാമതായി നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് 65-ാം സങ്കീർത്തനം, അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ പുഷ്ടിയുള്ളതായി മാറുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമക്കളെ പുഷ്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മലയാള അർത്ഥം എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഉയർച്ചയുണ്ടാകുക, ആരോഗ്യമായിട്ട് മാറുക, നന്മ ഉണ്ടാകുക, വളരുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലപ്രാപ്തിയിൽ എത്തുക, അതാണ് പുഷ്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അതായത് ഒരു വിത്ത് വിതച്ചാൽ ആ സസ്യം എന്തു തന്നെയാണെങ്കിലും വളർന്ന് പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്നതിനെയാണ് പുഷ്ടി വെക്കുക എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സന്ദർശിച്ചാൽ തീർച്ചയായും നാം പുഷ്ടി പ്രാപിക്കുക തന്നെ ചെയ്യും. ഓർക്കുക,
നമ്മുടെ മേലുള്ള വാഗ്ദത്തം നിറവേറിക്കഴിയുമ്പോൾ, നമ്മുടെ കഷ്ടത മാറിക്കഴിയുമ്പോൾ, നമ്മുടെ ക്ഷാമം ദൈവം എടുത്തു മാറ്റുമ്പോൾ, നാലാമതായി നാം പുഷ്ടിയുള്ളവരായി മാറും എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടെ മനസ്സിലാക്കേണ്ടത് നാം എന്നും ഒരു വിശ്വാസ സമൂഹമായ ദൈവമക്കൾ കരഞ്ഞുകൊണ്ടും വേദനിച്ചുകൊണ്ടും നിരാശയിൽ ഇരിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. രൂത്തിന്റെ പുസ്തകത്തിൽ ബോവസിനെ കുറിച്ച് പറയുന്നത് ബോവസ് മഹാധനവാനാണെന്നാണ്. അതെ, യേശുക്രിസ്തുവാകുന്ന മണവാളനാകുന്ന നമ്മുടെ ബോവസ് മഹാധനവാനാണ്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി നമ്മുടെ ആവശ്യങ്ങൾ തീർത്തു തരുന്ന ഒരു ദൈവമാണ് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. എന്റെയും നിങ്ങളുടെയും അളവുകോലല്ല ദൈവത്തിന്റെ അളവുകോൽ. ദൈവിക പുഷ്ടി നമ്മുടെ മേൽ ഉണ്ടാവട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളിൽ ചിലർ ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നുണ്ടാവാം, ഞാൻ കഴിഞ്ഞ ചില നാളുകളായി ഒത്തിരി കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പക്ഷേ അതിന് തക്ക ഒരു ഉയർച്ച മേൽഗതി എന്നിലോ എന്റെ കുടുംബത്തിലോ ഇല്ല. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്റെ പ്രദേശത്ത് ജോലി ചെയ്യുന്ന അനേക കുടുംബങ്ങളാണ് കേരളത്തിന്റെ പശ്ചാത്തലം. എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നുണ്ടാവാം, കഴിഞ്ഞ 20 വർഷമായി ഗൾഫിന്റെ പ്രദേശത്ത്, 30 വർഷമായി, എന്തിന് 40 വർഷമായി ജോലി ചെയ്യുന്നു. എന്റെ വീട്ടുകാരും എന്റെ ദേശക്കാരും വിചാരിച്ചിരിക്കുന്നത് എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, എനിക്ക് സമ്പത്ത് ഒത്തിരി ഉണ്ട് എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. എന്നാൽ എന്റെ അവസ്ഥ എനിക്കേ അറിയുകയുള്ളൂ. ആരോടും പറഞ്ഞാൽ വിശ്വസിക്കാത്ത സാമ്പത്തിക പരാധീനത, ഒരു ഉയർച്ചയും ഒരു പുഷ്ടിയും ഇല്ലാത്ത അവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുഷ്ടി വരണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം സന്ദർശിക്കണം. അല്ലാതെ ഏതെല്ലാം പോംവഴി നോക്കിയാലും കുറുക്കുവഴി നോക്കിയാലും എത്ര വലിയ ലക്കി ഡ്രോയിൽ നാം പങ്കെടുത്താലും ഏതെല്ലാം എളുപ്പമാർഗത്തിൽ കൂടെ സമ്പന്നതയുടെ മടിത്തട്ടിലെത്തുവാനുള്ള വ്യഗ്രതയോടെ ഓടിയാലും ജീവിതത്തിൽ ഒരു പുഷ്ടി ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ഈ മാർഗങ്ങളൊക്കെ ചിലപ്പോൾ താൽക്കാലികമായി ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നേക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ശാശ്വതമല്ല, നിത്യമല്ല. അതിനകത്തിൽ കൂടെ ഒരു നന്മയോ ഉയർച്ചയോ താങ്കൾക്കോ തലമുറയ്ക്കോ ഉണ്ടാവുകയില്ല. എന്താ കാര്യം? ദൈവം പുഷ്ടിപ്പെടുത്താത്തതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിഷ്പ്രഭമായി പോകും. അതുകൊണ്ട് ദൈവം പറയാണ്, നനച്ച് അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. നനച്ചാണ് പുഷ്ടിയുള്ളതാക്കുന്നത്. പുഷ്ടി എന്നതിന് ഒരു ഭൗതിക പുഷ്ടി മാത്രമായിട്ട് ഒതുക്കി ചിന്തിക്കാതെ ആത്മീയ വീക്ഷണത്തിൽ നമുക്കതിനെ നോക്കിയാൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ദൈവകൃപയിലും നാം പുഷ്ടി വെക്കണം. പരിശുദ്ധാത്മാവെന്ന നദിയാൽ ഞാനും നിങ്ങളും നനയപ്പെടണം. അങ്ങനെ നനയപ്പെടുമ്പോഴാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകങ്ങൾ ഉണ്ടാകി പുഷ്ടി പ്രാപിക്കുന്നത്. ഓർക്കുക, സ്വർഗത്തിലെ ദൈവം എന്റെയും നിങ്ങളുടെയും ഭവനം സന്ദർശിക്കുമ്പോൾ പുഷ്ടിയുള്ളതായി മാറുന്നു, അനുഗ്രഹമുള്ളതായി മാറുന്നു, പ്രതികൂലങ്ങൾ അനുകൂലമാകുന്നു. യെശയ്യാ പ്രവചനം 10:27 വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം നമ്മെ സന്ദർശിച്ച് നാം പുഷ്ടിയുള്ളവരായിട്ട് മാറുമ്പോൾ നമ്മുടെ മുഖം എന്നേക്കുമായി മാറ്റപ്പെടുകയാ. അതേ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ പറയട്ടെ. പലപ്പോഴും നാം പുഷ്ടി പ്രാപിക്കാതിരിക്കാനുള്ള കാരണം ചില മുഖങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന്മേലുണ്ട്,
നമ്മുടെ ആത്മീയ ജീവിതത്തിന്മേലുണ്ട് ചില പോരാട്ടങ്ങൾ, ചില ദുഷ്ടന്റെ തന്ത്രങ്ങൾ, ആ നുകങ്ങൾ. സ്വർഗത്തിലെ ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ മാറുകയും നാം പുഷ്ടിപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ നിലകളിൽ വേദനയിൽ, നിരാശയിൽ, ഞാൻ അടുത്തത് ഈ അവസ്ഥ മാറുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ധരിച്ച് ഒരു വഴിയും മുൻപിലില്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളോട്, എൻ്റെ യുവ സുഹൃത്തുക്കളോട് ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ അവിടുന്ന് എന്നെ സന്ദർശിച്ച് എൻ്റെ ഈ അവസ്ഥ മാറി ലെബാനോനിലെ ദേവദാര് പോലെ പച്ച പിടിച്ച്, പുഷ്ടി വെച്ച്, വാർദ്ധക്യത്തിലും ഫലം കൊടുക്കത്തക്ക വണ്ണം നന്മയായി വളരുവാൻ എന്നെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നാം അഞ്ചാമതായി ദൈവിക സന്ദർശനം കാണുന്നത് സെക്കരിയ പ്രവചന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം സന്ദർശിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും മനോഹര തുരകമാക്കും. മനോഹര തുരകമാക്കും. എന്താണ് മനോഹര തുരകം? ഒറ്റ വാക്കിൽ പറഞ്ഞ ഉയർന്ന വിജയം നൽകുന്ന ദൈവമാണ്. ദൈവിക സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന മനോഹരമായ വിജയത്തിൻ്റെ ശില്പികളാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. തുരകം എന്ന വാക്കിനെ മലയാളത്തിൽ പിരിച്ചെഴുതിയാൽ തുര അധികം ഗമനം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഗമിക്കുക എന്നുള്ളതാണ്. അതിനെ സാധാരണയായി ഉപയോഗിക്കുന്നത് കുതിരയ്ക്കാണ്, കുതിര, പടക്കുതിര. ഈ സെക്കരിയാവ് 10:3 പറയുന്നത് യഹൂദാഗ്രഹമായ തന്റെ ആട്ടിൻ കൂട്ടത്തെ സന്ദർശിച്ച് പടയിൽ തനിക്ക് മനോഹര തുരകമാക്കി മാറ്റും. ഓർക്കണം, ആട്ടിൻ കൂട്ടത്തെ കൊണ്ട് ആരും യുദ്ധം ചെയ്യാൻ പോയതായിട്ട്, പടക്കൂട്ടത്തിലേക്ക് പോയതായിട്ട് നാം എങ്ങും കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഇവിടെ പറയാണ് യഹൂദാഗ്രഹമായ എന്റെ ആട്ടിൻ കൂട്ടത്തെ ഞാൻ സന്ദർശിച്ച് പടക്കൂട്ടത്തിൽ, പടയിൽ ഞാൻ അവരെ മനോഹര തുരകമാക്കും. അതേ പ്രിയമുള്ളവരെ, ആട് സമാധാനകാംക്ഷികളായ നല്ല ജീവിതചര്യയുള്ള ആട്ടിൻകൂട്ടം, അതിനെ മനോഹര തുരകമാക്കി പടക്കൂട്ടത്തിൽ വിജയശ്രീലാളിതരാകുന്ന പടക്കുതിരയായി മാറ്റുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില അമ്മമാർ ഇങ്ങനെ വിഷമിക്കുന്നുണ്ടാകാം, എന്റെ കുഞ്ഞു മാത്രം എന്താണ് എവിടെയും തോൽക്കുന്നത്? വിദ്യാഭ്യാസത്തിൽ തോൽക്കുന്നു, ഓർമ്മശക്തിയിൽ അവൻ അവൾ പിൻപിലാണ്, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ വിജയം പ്രാപിക്കുന്നില്ല, വിദേശത്ത് പോകുവാനുള്ള RN എക്സാം, IELTS തുടങ്ങിയ എക്സാമിനേഷനുകളിൽ വേണ്ട എലിജിബിലിറ്റി മാർക്ക് സ്കോർ ചെയ്യുവാൻ കഴിയാതെ പിന്നിലായി പോകുന്നു. എന്നാൽ അതിനുള്ള ഒരു സൂത്രവാക്യം ഈ ദൈവവചനത്തിൽ കൂടെ, ഈ ദൈവവചന ചിന്തയിൽ കൂടെ എൻ്റെ അമ്മമാരോട്, സുഹൃത്തുക്കളോട് പങ്കുവെക്കട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെ പിന്നിലാണ് അവിടെ എല്ലാം മനോഹര തുരകമാക്കി ഒരു പടക്കുതിരയെ പോലെ നിങ്ങൾ പടയിൽ വിജയിച്ചു മുന്നേറുവാൻ ദൈവം ഇടയാക്കും. ഹോ, ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് പടയിൽ, യുദ്ധത്തിൽ, പോരാട്ടത്തിൽ നമ്മെ വിജയശ്രീലാളിതരാക്കി നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടുമാണ്. അവയെ പടവെട്ടി ജയിച്ച് ഒരു മനോഹര തുരകമാക്കി മാറ്റുവാൻ ദൈവിക സന്ദർശനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ
ഇടയാവട്ടെ. ഓർക്കുക, ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടത്തിൽ ഞാനും നിങ്ങളും പിന്മാറി പോകരുത്. യഹൂദ എന്റെ ആട്ടിൻകൂട്ടമാണ്. അവർ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മുന്നേറുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ വിജയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് അഞ്ചാമതായി ദൈവിക സന്ദർശനത്തെ കുറിച്ച് പങ്കുവെക്കുവാനുള്ളത് ഒറ്റക്കാര്യമാണ്. നിങ്ങൾ പിന്നിലായെടുത്ത് തോറ്റുപോയെടുത്ത് അനേകർ നിങ്ങളെ കോർണർ ചെയ്ത് മാറ്റി നിർത്തിയെടുത്ത് കഴിവ് പോരാ, സൗന്ദര്യം പോരാ, ബുദ്ധി പോരാ, സ്പീഡ് പോരാ എന്നിത്യാദിയുള്ള കാരണങ്ങളാൽ അകത്തി ഒതുക്കി പുറത്ത് തള്ളിക്കളഞ്ഞുവെങ്കിൽ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ തലമുറയെ സന്ദർശിക്കട്ടെ, ഭവനങ്ങളെ സന്ദർശിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലപ്പോഴും നിങ്ങളുടെ ബോസിന്റെ ശകാരം കേൾക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാവാം. നിനക്ക് ടൈപ്പ് ചെയ്യുവാൻ സ്പീഡില്ല, ഏൽപ്പിച്ച ജോലി സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുവാൻ സ്പീഡ് പോരാ, നീ പിന്നിലാണ്, നീ പുറകിലാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും ശകാരം കേട്ട് മനംനൊന്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവവചനം നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ പടക്കുതിരയെ പോലെ പടക്കളത്തിൽ ജയിച്ച് മുന്നേറും. ആറാമത്തെയും അവസാനത്തെയും ദൈവിക സന്ദർശനം സഫന്യ പ്രവാചകന്റെ പുസ്തകം 2:7 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം സന്ദർശിക്കുമ്പോൾ നമ്മുടെ സ്ഥിതി മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഏത് അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ ദൈവത്തിന്റെ സന്ദർശനത്തിന് കഴിയും. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചില വാർദ്ധക്യ മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം. പലപ്പോഴും നാം ഇങ്ങനെ വിധി എഴുതിയിട്ടുണ്ട്, എന്റെ മുട്ടിന്റെ വേദന എന്നെ കൊണ്ടേ പോവുകയുള്ളൂ, എന്റെ കണ്ണിനെ ഒരിക്കലും കാണുകയില്ല, ഇനി എങ്ങനെയും എത്രയും പെട്ടെന്ന് ഇഹലോക ജീവിതം അവസാനിപ്പിച്ചാ മതി, എന്റെ സ്ഥിതിക്കിനിയും ഒരു ഭേദം ഉണ്ടാവുകയില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ വചനം എന്റെ പ്രായമുള്ള അപ്പച്ചന്മാരോട് അമ്മച്ചിമാരോട് വ്യക്തമായി പറയുന്നു, നമ്മുടെ ഏത് സ്ഥിതിയെയും മാറ്റുന്ന ദൈവം എന്നെയും നിങ്ങളെയും സന്ദർശിക്കട്ടെ. ഓർക്കുക, ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗമുണ്ടായി, താൻ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാതെ മരിച്ചു പോകുമെന്ന് ആമോസിന്റെ മകനായ യെശയ്യാവ് പ്രവചനാത്മാവിൽ ദൂത് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ചുവരിനോട് ചേർന്ന് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയാവിന് 15 ദീർഘമാക്കി സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവം. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും ദൈവത്തിന്റെ സന്ദർശനം. വേദപുസ്തകം പഠിക്കുമ്പോൾ അനേകരുടെ ജീവിതം ദൈവിക സന്ദർശനത്തിനാൽ സ്ഥിതിക്ക് മാറ്റം വന്നതായി നാം കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 2:1-7 ഭാഗത്ത് ഇതാ ദൈവദാസനായ എലിശായുടെ സന്ദർശനത്തിൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യ സങ്കടം ബോധിപ്പിച്ചു, എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, കടബാധ്യതയാൽ വീട്ടാൻ വഹിയാതെ എന്റെ ആൺമക്കളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോയി, എനിക്ക് യാതൊരു നിർവാഹവുമില്ല. സ്വർഗത്തിലെ ദൈവം അവളുടെ സ്ഥിതി മാറ്റി, അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഭരണി എണ്ണ കൊണ്ട് അവളുടെ അവസ്ഥ മാറ്റി. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടാകും, താങ്കളുടെ ദേശത്തിലെ ഇന്ന ഇന്ന വിദ്യാഭ്യാസമുള്ളവരെ പോലെ, ജോലിയുള്ളവരെ പോലെ, എസ്റ്റേറ്റ് ഉള്ളവരെ പോലെ, പണമുള്ളവരെ പോലെ, കഴിവും സ്വാധീനമുള്ളവരെ പോലെ ഞാൻ അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എന്റെ അവസ്ഥ മാറുന്നത്? ദൈവ പൈതലേ,
താങ്കളുടെ കയ്യിൽ എന്തുണ്ട്? അത് നോക്കുമ്പോൾ ചെറുതായിരിക്കാം. ആ ചെറുത് കൊണ്ട് നിങ്ങളുടെ സ്ഥിതി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇത് ആ വിധവയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഭരണി എണ്ണ കൊണ്ട് അയൽവക്കത്തു നിന്ന് പാത്രങ്ങൾ വാങ്ങി അതിൽ നിറച്ച് വിറ്റ് കടം വീട്ടി ആൺമക്കളെ തിരിച്ചെടുക്കുകയും അവരുടെ അഹോവൃത്തി അഥവാ ഉപജീവനം കഴിക്കുവാൻ ഇടയാവുകയും ചെയ്തു. അവരുടെ സ്ഥിതിക്ക് മാറ്റം വന്നു. നാം യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ 42 അധ്യായം അതിന്റെ 12 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യോബിന്റെ സ്ഥിതി മുൻപിലത്തതിനെക്കാട്ടിലും ദൈവം മാറ്റി അനുഗ്രഹിച്ചു. അതേ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും അത് മാറ്റി അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ തമ്പുരാന് കഴിയും. അതുകൊണ്ടാണ് 53 സങ്കീർത്തനം 6 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അതെ ദൈവമക്കളെ, ഇന്ന് ദൈവജനം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കയ്യിലുള്ളത് ചെറുതായിരിക്കാം, ശുഷ്കമായിരിക്കാം. ആ ചെറുതിനെ വലുതാക്കുന്ന ഒരു ദൈവം, ഉള്ള സ്ഥിതിയെ ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറ്റുന്ന ദൈവം. 5 2 ചെറുബാലന്റെ കയ്യിൽ നിന്നും എടുത്തു വാർത്തിയപ്പോൾ 200 പണത്തിന് അപ്പം വാങ്ങിയാലും തികയുകയില്ല എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ കൊട്ട എക്സ്ട്രാ കൊടുത്ത ഒരു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ സ്ഥിതി ഏതെല്ലാം നിലയിൽ തകർന്ന് തരിപ്പിടമായാലും സ്വർഗത്തിലെ ദൈവം സന്ദർശിച്ചാൽ ആ സ്ഥിതിക്ക് മാറ്റം വരും. വിശ്വസിക്കുന്നുവോ? വിശ്വാസത്തോടെ ഏറ്റെടുക്കുക, പ്രാർത്ഥനയോടെ സ്വീകരിക്കുക, മുഴങ്കാലെ മടക്കുക. കർത്താവെ, എന്റെ സ്ഥിതി മറ്റൊരാളോട് പറഞ്ഞാൽ അറിയുകയില്ല. നാട്ടിലുള്ള എന്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല, നാട്ടിലായിരിക്കുന്ന എന്റെ ഭാര്യക്കോ മക്കൾക്കോ അറിയത്തില്ല. വിദേശത്ത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ അവസ്ഥയിൽ ആർക്കും ഒരു പങ്കുമില്ല. ഇനിയും എന്റെ മുമ്പിൽ ഒരു ഗത്യന്തരവുമില്ല. അങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുന്നവരോട് ദൈവോചനം പറയുന്നു, മുഴങ്കാലം മടക്കുക. തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുവാൻ ദൈവത്തിന്റെ സന്ദർശനം ഒരു വലിയ വിടുതലിലേക്ക് കൊണ്ടുവരുവാൻ മതിയായതാണ്. ആകയാൽ ദൈവമക്കളെ, ഇന്ന് നാം പഠിച്ച് ഈ വിഷയം പൂർത്തീകരിക്കുകയാണ്, ദൈവത്തിന്റെ സന്ദർശനം. ഇന്നും കൂടെ ചേർത്ത് 3 എപ്പിസോഡുകളിലായി, 1, 2, 3 നാം 6 ദൈവത്തിന്റെ വിവിധ സന്ദർശനം കാണുകയുണ്ടായി. 1, വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം സന്ദർശിക്കുന്നു. 2, നമ്മുടെ കഷ്ടത മാറ്റുവാൻ ദൈവം സന്ദർശിക്കുന്നു. 3, നമ്മുടെ ക്ഷാമം ദാരിദ്ര്യം മാറ്റുവാൻ ദൈവം സന്ദർശിക്കുന്നു. 4, എന്നെയും നിങ്ങളെയും പുഷ്ടിപ്പെടുത്തുവാൻ ദൈവം സന്ദർശിക്കുന്നു. 5, എന്നെയും നിങ്ങളെയും മനോഹര തുരകങ്ങളാക്കുവാൻ, ഹല്ലേലൂയ, വിജയശ്രീലാളിതരാക്കുവാൻ ദൈവം സന്ദർശിക്കുന്നു. 6, അവസാനത്തെയും, എന്റെയും നിങ്ങളുടെയും സ്ഥിതി മാറ്റി എന്നെയും നിങ്ങളെയും തന്റെ മക്കളാക്കി തീർക്കുവാൻ, നന്മ തരുവാൻ സ്വർഗത്തിലെ ദൈവം സന്ദർശിക്കുന്നു. ഇതിൽ കൂടെ നമ്മുടെ സ്ഥിതി മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അവസ്ഥ മാറി നിത്യതയിൽ യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതെ, ഇതുവരെ നാം ജനമല്ലാത്തവർ, ഇപ്പോഴോ ജനം. ഇതുവരെ നാം കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. അതെ, ഒരു പുതിയ അവസ്ഥയിലേക്ക്, സ്ഥിതിയിലേക്കെത്തി ദൈവിക സന്ദർശനം നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സഭകൾക്ക്,
വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു പുതിയ നവോത്ഥാനം ഉണ്ടാവട്ടെ. അതിൽ കൂടെ ദൈവരാജ്യത്തിന്റെ ഉത്തമ സാക്ഷികളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ അതാദരങ്ങളിൽ തലകളെ വണക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല സമയത്തിനായ സ്തോത്രം. ഈ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ദൈവം ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു ദേശത്തെ സന്ദർശിക്കുമ്പോൾ ഏതെല്ലാം നിലകളിൽ അനുഗ്രഹിക്കപ്പെടും, വിടുതലുണ്ടാവും, ദൈവത്തിന്റെ പദ്ധതി എപ്രകാരമായിരിക്കും എന്ന് കേൾക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ആകയാൽ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നി വളർന്ന് ഉയരത്തിൽ ഫലം കൊടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ നിലകളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്ന ഈ നിന്റെ മക്കളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി മാറ്റി നിത്യരാജ്യത്തിന്റെ ഉടമകളാക്കുമെന്ന് ദൈവവചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. ആകയാൽ ദൈവരാജ്യത്തിന്റെ ഉടമകളായി യുഗായുഗങ്ങൾ അങ്ങയോട് ചേർന്ന് നിത്യ സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, നാം ഈ 3 എപ്പിസോഡുകളായി കേട്ടതുപോലെ ദൈവിക സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്തിൽ ഉണ്ടായി അനുഗ്രഹത്തിന്റെ ഉടമകളായി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെ, സ്നേഹത്തെയും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.